കാൽനൂറ്റാണ്ട് കാലം മുമ്പത്തെ സംഭവമാണ്. അതിന് ഇപ്പോ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യും. നേരത്തെ സംസ്ഥാനത്താകെ രാവിലെ കോൺഗ്രസ് ആണെങ്കിൽ ഉച്ചക്ക് ബി ജെ പി ആയിരിക്കും. സി ബി ഐയുടെ മുകളിൽ വല്ല അന്വേഷണ ഏജൻസി ഉണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ, ആ 14 കുട്ടികളെയും ചോദ്യം ചെയ്തോട്ടെ, നിലവിലുള്ള നിയമവ്യവസ്ഥയനുസരിച്ച് പറ്റുമെങ്കിൽ ചെയ്തോട്ടെ. ആ കുടുംബത്തെ തുടർച്ചയായി വേട്ടയാടുന്നത് തന്നെ തെറ്റാണ്. അതുകൊണ്ടുകൂടിയാവണം ആ കുടുംബം തന്നെ മാധ്യമങ്ങളോട് ഞങ്ങളെ വേട്ടയാടരുത്. ജയകൃഷ്ണൻ മാസ്റ്റർ വധിക്കുന്നത് നേതൃക്കേണ്ട ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം പാനൂരിൽ ആത്മഹത്യ ചെയ്തിരുന്നു. ആ മരണത്തിന് സി പി എം മറുപടി പറയണമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. കാൽ നൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ അന്ന് വിദ്യാർത്ഥിയായിരുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് യുക്തിരഹിതമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അതോടൊപ്പം ചില ആവശ്യങ്ങൾ മുന്നോട്ട് പോകുകയും ചെയ്യുന്നത് ജനങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയും. ജയകൃഷ്ണൻ കേസ് ഇന്ത്യയുടെ വിവിധ ജുഡീഷ്യറൽ ഫോറങ്ങളിൽ നിന്ന് വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം അവസാനിപ്പിച്ച ഒരു കേസാണ്. ഇനി അത് സംബന്ധിച്ച് വല്ല അന്വേഷണവും ഏതെങ്കിലും ഏജൻസികൾ നടത്താൻ ഇന്ത്യയുടെ നിലവിലുള്ള വ്യവസ്ഥാപിത നിയമങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനോട് വിയോജിക്കേണ്ട കാര്യവുമില്ല. ഒരിക്കൽ ഒരു കേസിൽ ഒരു വിചാരണ കഴിഞ്ഞാൽ വീണ്ടും ആ കേസിൽ അന്വേഷണവും വിചാരണയും നടത്താൻ ഇന്ന് നിലവിലുള്ള നിയമവ്യവസ്ഥ അനുവദിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു, ആ പത്രസമ്മേളനത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ് സി ബി ഐ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുന്നു. അതേസമയം തൊട്ടടുത്ത ദിവസം ഡി സി സി പ്രസിഡന്റ് പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ട് പറയുന്നു സി ബി ഐ അന്വേഷണത്തിന് തുരങ്കം വയ്ക്കുന്നത് ബി ജെ പി നേതാക്കൾ തന്നെയാണ്, ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ ആ വാക്കുകൾ ആത്മാർത്ഥതയുടെ ഉള്ളതല്ല, ബി ജെ പി സി പി എം ബി ജെ പി നേതാക്കൾ അതിന്റെ പശ്ചാത്തലത്തിൽ ഒത്തുകളിക്കുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് സി ബി ഐ അന്വേഷണം നടക്കാത്തത് എന്ന് അദ്ദേഹം ശക്തമായി വാദിക്കുന്നു. കോൺഗ്രസ് ബി ജെ പി അന്തർധാര മറന്നീക്കി പുറത്തു വരുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ രണ്ട് പാർട്ടികളുടെയും നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ വരുന്നത്. നേരത്തെ സംസ്ഥാനത്താകെ രാവിലെ കോൺഗ്രസ് ആണെങ്കിൽ ഉച്ചക്ക് ബി ജെ പി ആയിരിക്കും, രാവിലെ ബി ജെ പി ആണെങ്കിൽ ഉച്ചക്ക് കോൺഗ്രസ് ആയിരിക്കും. ഇങ്ങനെ ഇടതുപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ തുടർച്ചയായി നടത്തുന്നതിന്റെ ഒരു ലക്ഷണമാണ് കണ്ണൂരിലും കാണുന്നത്. ഈ രണ്ടു കൂട്ടരും തമ്മിൽ നിരവധി പ്രശ്നങ്ങളിൽ യോജിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാനും കഴിയും. ആ കുടുംബത്തെ തുടർച്ചയായി വേട്ടയാടുന്നത് തന്നെ തെറ്റാണ്. അതുകൊണ്ടുകൂടിയാവണം ആ കുടുംബം തന്നെ മാധ്യമങ്ങളോട് ഞങ്ങളെ വേട്ടയാടരുത്. ഇപ്പോൾ ചില മാധ്യമങ്ങൾ നൽകിയ വാർത്തകളും അതിനെ തുടർന്നുള്ള ചില നേതാക്കളുടെ പ്രതികരണങ്ങളും തികച്ചും തെറ്റാണെന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഒരു കാൽ നൂറ്റാണ്ടു കാലം മുമ്പത്തെ സംഭവമാണ്. അതിന് ഇപ്പോ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യും. അതാണല്ലോ ഞാൻ പറയുന്നത്, സി ബി ഐയുടെ മുകളിൽ വല്ല അന്വേഷണ ഏജൻസി ഉണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ, ആ 14 കുട്ടികളെയും ചോദ്യം ചെയ്തോട്ടെ, നിലവിലുള്ള നിയമവ്യവസ്ഥയനുസരിച്ച് പറ്റുമെങ്കിൽ ചെയ്തോട്ടെ.